ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവം കൃപയോടെ നമ്മെ ഏൽപ്പിച്ച ഈ ഒരു ദിവസം അത്യുന്നതിൻ്റെ മറവിൽ എന്ന് നമ്മൾ ആഗ്രഹത്തോടെ വിളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിഴലിന് കീഴിലായിരുന്നു കൊണ്ട് ഈ മധ്യാഹ്ന സമയം ചിലവഴിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലും കഴിഞ്ഞ രാത്രിയിലും ഈ മധ്യാഹ്ന സമയം വരെയും നമ്മളെ കാത്തുപരിപാലിച്ച ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കാം. എല്ലാവരെയും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. അത്യുന്നതൻ്റെ മറവിൽ 27 ദിനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ, കഴിഞ്ഞുപോയ ദിനങ്ങൾ, കഴിഞ്ഞുപോയ മണിക്കൂറുകൾ, നിമിഷങ്ങൾ, എത്രയോ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ചു. എത്രയോ പേര് കർത്താവിൻ്റെ സമാശ്വാസം സ്വീകരിച്ചു. ഇനിയും ഈ നിമിഷങ്ങൾ തുടർന്നുള്ള ദിവസങ്ങൾ, നിമിഷങ്ങൾ കർത്താവിൻ്റെ സമാശ്വാസത്തിൻ്റെ നിമിഷങ്ങളാകണമേ. ഭവനങ്ങളിലും ആശുപത്രി കിടക്കകളിലും രോഗശയ്യയിലും ആയിരിക്കുന്നവരെയും കടബാധ്യതകളും മറ്റ് ജീവിത പ്രതിസന്ധികളിലുമായിരിക്കുന്നവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ മേൽ ദൈവകൃപ ഇറങ്ങണമേ എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ നിമിഷത്തിൻ്റെ ചിന്തകൾക്കായിട്ട് എടുത്തിരിക്കുന്നത് തിരുവചനം, യെശയ്യാവിൻ്റെ പുസ്തകം 26 അധ്യായം, അതിൻ്റെ 3-4 വചനങ്ങളാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. വളരെ മനോഹരമായ ഒരു ദൈവവചനമാണിത്. ആത്മീകതയുടെ മനഃശാസ്ത്രം എടുത്തു കാണിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. സുസ്ഥിരമാനസനായിരിക്കുന്നവനാണ്, സുസ്ഥിരമാനസത്തോടുകൂടി ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് പൂർണ്ണമായ സമാധാനം അനുഭവിക്കാൻ കഴിയുക എന്ന് ഈ വചനം വ്യക്തമാക്കുകയാണ്. നമ്മളെല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. എവിടെയോ നമ്മളെ തെറ്റായി പഠിപ്പിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ സമാധാനം കിട്ടുമെന്ന്. ഇവിടെ വളരെ വ്യക്തമായിട്ട് എങ്ങനെ ചെയ്യണം, എവിടെ ആശ്രയിക്കണം, എവിടെ നിന്നാണത് കിട്ടുക എന്ന് വ്യക്തമായിട്ട് ഈ വചനത്തിൽ പറയുന്നുണ്ട്. ഒന്നുകൂടെ ആ വചനത്തിൽ ശ്രദ്ധ കൊടുക്കുക. സുസ്ഥിരമാനസൻ, ഇല്ലെങ്കിൽ സ്ഥിരമാനസൻ, നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട്. ആരിലാണ് ആശ്രയിക്കേണ്ടത്, എങ്ങനെയാണ് ആശ്രയിക്കേണ്ടത്, ആ ആശ്രയം വയ്ക്കുമ്പോൾ കിട്ടുന്ന ഫലം എന്താണ്? പൂർണ്ണ സമാധാനത്തിൽ നിന്നെ കാക്കും. ഒരു ശാശ്വത പാറയുണ്ട്, യഹോവയാം ഒരു യാഹാകുന്ന ഒരു ശാശ്വത പാറ നമുക്കുണ്ട്. അതുകൊണ്ടാണ് ആശ്രയിക്കാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ആശ്രയിക്കാൻ പറയുന്നത്, എങ്ങനെയാണ് ആശ്രയിക്കേണ്ടത്, ആശ്രയിക്കേണ്ടത് എവിടെയാണ്, ആശ്രയിച്ചാൽ എന്താണ് ഫലം കിട്ടുക? ഒറ്റ വചനത്തിൽ നമ്മുടെ ജീവിതം മുഴുവനും എടുത്ത് കാണിച്ചിരിക്കുകയാണ്. അവിടെയാണ് പറയുന്നത് സ്ഥിരമാനസനായിരിക്കണം. നമുക്ക് ആരുടെ കാവലാണ് ആവശ്യം? നമുക്ക് ആരുടെ സുരക്ഷിതത്വമാണ് ആവശ്യം? എവിടെയാണ് നമുക്ക് സുരക്ഷിതത്വം കിട്ടുക? പലരും നമ്മുടെ മുൻപിൽ സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് നിനക്ക് കാവലായിരിക്കാമെന്നൊക്കെ പറഞ്ഞ് കടന്നു വരുന്നുണ്ട്.
നമ്മൾ ആശ്രയം വെക്കുന്ന ഭരണകൂടം നമ്മൾക്ക് സുരക്ഷിതമാണോ, തരുന്നുണ്ടോ? ഇന്ന് ലോകം മുഴുവനും സുപരിചിതമായി വരുന്ന ഒരു വാക്കാണ് ഭരണകൂട ഭീകരത. അപ്പോൾ ഭരണകൂടത്തിന് നമുക്ക് സുരക്ഷിതത്വം തരാൻ കഴിയില്ല. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും കാവലായിരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? നമ്മുടെ സ്ഥാനമാനങ്ങൾ നമുക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ടോ? നമ്മുടെ മനസ്സിൻ്റെ പണം കിട്ടിയാൽ നമ്മൾ സുരക്ഷിതരായിരിക്കുമെന്ന് പറയും. യഥാർത്ഥത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ, പണം നമുക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ടോ? ഇന്ന് മലയാള മനോരമ പത്രം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു ചിന്ത കടന്നുപോയി. കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും കൂടുതൽ കോടികൾ ഉണ്ടായിരുന്ന ഒരു ബമ്പർ സമ്മാനം 25 കോടി കിട്ടിയ ഒരു ചെറുപ്പക്കാരൻ, തിരുവനന്തപുരത്ത് ഉള്ള ഒരു ചെറുപ്പക്കാരൻ. അവൻ യൂട്യൂബിലൂടെ പറയുകയാണ്, അവൻ അസ്വസ്ഥനാണ്, അവന് ഉറങ്ങാൻ പറ്റുന്നില്ല, അവൻ്റെ വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല, കുഞ്ഞിനെയും കൊണ്ട് ഓടി നടക്കുകയാണ്, ബന്ധു വീട്ടിൽ കയറിയിറങ്ങുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ഇത്രയും കിട്ടാതിരുന്നെങ്കിൽ, ആ വാക്കാണ് എന്നെ സ്വാധീനിച്ചത്, ഇത്രയും പണം കിട്ടാതിരുന്നെങ്കിൽ, അതിൻ്റെ കാരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ പണം നമ്മുടെ സുരക്ഷിതത്വമാണോ? അരക്ഷിതത്വത്തിൻ്റെ വഴികളിലൂടെ നടന്നു നീങ്ങുന്ന ദൈവ പൈതലേ, നിനക്കൊരൊറ്റ ഒരു സ്ഥലത്തേ ഉള്ള സുരക്ഷിതത്വം, നിന്നെ കാക്കാൻ ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ. ഉറങ്ങാതെ മയങ്ങാതെ കാവലിരിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ സുരക്ഷിതരാണെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയണം. ആ സുരക്ഷിതത്വം, ആ കാവൽ എങ്ങനെയാണ് കിട്ടുന്നത്? അതുകൊണ്ടാണ് നമുക്ക് പൂർണ്ണ സമാധാനം കിട്ടുന്നത്. സമാധാനം കിട്ടുമെന്നല്ല ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്, പൂർണ്ണ സമാധാനം കിട്ടുമെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണ സമാധാനത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് കാക്കാൻ നമ്മളിന്ന് പ്രാർത്ഥിക്കേണ്ട ദൈവമേ, ഒരു സ്ഥിരതയുള്ള ആത്മാവിനെ എന്നിൽ തരണമേ എന്നാണ്. സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ നമുക്കതാണ് മനസ്സിലാകുന്നത്. പ്രിയമുള്ളവരെ, നിസ്സാരമായ ഒരു ആത്മീയത കൊണ്ട് ജീവിതത്തിൽ നിലനിൽക്കാൻ കഴിയാത്തൊരു കാലത്തിലൂടെ നമ്മൾ പോവുകയാണ്. എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാലും മതി വരാത്ത, കൂടുതൽ സ്തുതിക്കേണ്ട ഒരു ദുരന്ത കാലഘട്ടത്തിലൂടെ നമ്മൾ നീങ്ങുകയാണ്. അത് ഈ ഉപരിപ്ലവമായി ബാഹ്യമായി കാണിക്കുന്ന കുറേ കാര്യങ്ങൾ കൊണ്ട് അത് ആത്മീയതയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പറയുകയാണ്, നിന്റെ മനസ്സ് സ്ഥിരമായിരിക്കണം. മനസ്സ് സ്ഥിരമല്ലാത്തവനെ ആരാധിച്ചാൽ അതൊരു ആരാധനയാവില്ല. സ്ഥിരമാനസനായി നിന്നുകൊണ്ട് വേണം നമ്മളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ മുമ്പിലെത്തുവാൻ. നമ്മുടെ മനസ്സിൻ്റെ സ്ഥിരതകൾ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരും. അസ്ഥിരമാനസനാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. രോഗങ്ങൾ, ദുഃഖങ്ങൾ, കടബാധ്യതകൾ, അപ്രതീക്ഷിതമായ ഉണ്ടാകുന്ന നമ്മളുടെ പ്രതിസന്ധികളെല്ലാം നമ്മളെ ചഞ്ചലചിത്തരാക്കി കളയും. അപ്പോഴും സകലത്തിൻ്റെയും നടുവിലിരുന്നു കൊണ്ട് സംശയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയണം. സംശയിക്കാതെ ദൈവബോധങ്ങളിൽ ഉയരാൻ കഴിയണം. ഇരുമാനസരായി നിൽക്കരുത്. ഞാൻ കത്തോലിക്കാ സഭയിലെ ഒരു പുരോഹിതനായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോഴിക്കോട് ഒരു പള്ളിയിലെ ശുശ്രൂഷയും കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സുൽത്താൻ ബത്തേരിക്ക് പോവുകയാണ്. വയനാട് ചുരം കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ലക്കിടിയാണ്, ലക്കിടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഭയങ്കര കോടമഞ്ഞ് ഇറങ്ങുന്ന ഭയങ്കര തണുപ്പുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ രാത്രി ഒരു 11 മണി കഴിഞ്ഞ സമയം ഞാൻ എൻ്റെ കാർ ഓടിച്ച് അവിടെ ചെന്ന് ഇപ്പോൾ ടയറ് പഞ്ചറായി, പുറത്തിറങ്ങാൻ പറ്റാത്ത തണുപ്പാണ്. അപ്പം ഞാൻ എൻ്റെ ഡോറ് തുറന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ ടോർച്ചോ കാര്യങ്ങളൊന്നുമില്ല. ടയറൊന്ന് മാറ്റണമെങ്കിൽ ഒരാൾ എനിക്കൊരു ഒരു വെട്ടം കാണിച്ചു തന്നേ പറ്റൂ. അവിടെ വണ്ടിയൊന്നും നിർത്തില്ല, ഒരു കാട്ടുപ്രദേശമാണ്. ഞാൻ നോക്കുമ്പോൾ റോഡിൻ്റെ തിട്ടയിൽ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് തൽക്കാലം ഉണ്ടാക്കിയ ഒരു ഷെഡിൽ ഒരു വെട്ടം കണ്ടു. ഞാൻ മെല്ലെ
അവർ ചെത്തിയുണ്ടാക്കിയ ആ മഞ്ഞ് വീണ് നനഞ്ഞു കിടക്കുന്ന ആ സ്റ്റെപ്പിലൂടെ മെല്ലെ കയറി. ഞാൻ അച്ഛൻ്റെ കുപ്പായത്തിൽ തന്നെയാണ് കരിച്ചെന്ന് മുറ്റമെന്നൊന്നും പറയാനില്ല. അവിടെ നിന്നുകൊണ്ട് ഞാൻ ഒന്ന് വിളിച്ചു. അപ്പോൾ ഒരു മണ്ണെണ്ണ വിളക്കം കൊണ്ടൊരു മനുഷ്യൻ ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ ആ മുറ്റത്ത് കയറി ചെന്നപ്പോൾ ഒരു പ്രാർത്ഥന ഞാൻ കേട്ടു, എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തിയൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇതാണ്: ഇന്ന് പകൽ മുഴുവൻ ഞങ്ങളെ കാത്ത് സൂക്ഷിച്ച ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. അതൊരു പാലക്കാടൻ തമിഴ് ചേർന്ന രീതിയിലാണ് ആ പ്രാർത്ഥന. പ്രാർത്ഥന ഇതാണ്: ഇന്ന് പകൽ മുഴുവനും ഞങ്ങളെ കാത്തു സൂക്ഷിച്ച ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. ഒരു സ്തോത്രവും ഉയരാൻ കഴിയാത്ത, സ്വന്തമെന്ന് പറയാൻ ഒരു സെന്റ് മണ്ണില്ലാത്ത, വഴി സൈഡിൽ പടുത്തുയർത്തി ചെറുതെ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഷെഡിൽ നിന്ന് ഉയർന്നൊരു പ്രാർത്ഥനയാണത്. അദ്ദേഹത്തോട് ഞാൻ കാര്യം പറഞ്ഞു. അദ്ദേഹം വന്നു, എൻ്റെ വണ്ടിയുടെ ടയർ അദ്ദേഹം തന്നെ മാറ്റിത്തന്നു. ഭയങ്കരമായി തണുക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു ചൂട് കാപ്പി കുടിച്ചിട്ട് പോകാം. ഒരതിഥിയെ വിളിച്ചിരുത്താൻ പോലും സ്ഥലമില്ലാത്തിടത്ത് ഒരു ചൂട് കാപ്പിക്ക് എന്നെ ക്ഷണിക്കുകയാണ്. ഞാൻ കയറി ചെന്നു. അദ്ദേഹം ഒരു കീറിയ പായയുടെ ഒരു കഷ്ണം വിട്ടു തന്നു. ഞാൻ അതേലിങ്ങനെ ഇരുന്നു, മുറ്റത്തേക്ക് കാലും നീട്ടി. മുറ്റമൊന്നും പറയാനില്ല, നിങ്ങൾക്ക് വിഭാജ്യം ചെയ്താൽ മതി. ഞാൻ ചുറ്റുപാടും നോക്കി. ഒരു തടിയുടെ, അതായത് കമ്പ് വെച്ച് കെട്ടി അതിൽ കയറ് വരിഞ്ഞ ഒരു കട്ടിലിൽ ഒരു മാംസം പിണ്ടം പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കിടക്കുകയാണ്, അരയ്ക്ക് താഴ്വശം തളർന്ന്. 13 വയസ്സോളമുള്ള മൂത്ത ഒരു പെൺകുട്ടി, അതിൻ്റെ ഇളയത് ഒരു 7-8 വയസ്സുള്ള ഒരാൺകുട്ടി. അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അനുഭവം എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതാണ്, 7 വയസ്സുള്ള ഈ കുട്ടി, അതായത് 2-ാമത്തെ ആൺകുട്ടി ജനിച്ച സമയം, ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ സമയം അവൻ്റെ അമ്മയുടെ, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അരഭാഗത്തുനിന്ന് താഴേക്ക് തളർന്നു പോയതാണ്. പിന്നെ എഴുന്നേറ്റിട്ടില്ല. 7-8 വർഷമായി ഈ കിടക്കയിൽ കിടക്കുകയാണ്, ഇങ്ങനെ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോവുകയാണ്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, വളർന്നു വരുന്നൊരു പെൺകുട്ടിയുടെ പ്രായം. വെറുതെ വളച്ചുകൂട്ടിയ ഒരു വീടെന്ന് പോലും പറയാനില്ലാത്ത ഒന്ന് ഇല്ലേ, ആ പെൺകുട്ടിയുടെ സുരക്ഷിതത്വത്തിന്, അവളുടെ പ്രൈവസിക്ക് പോലും കഴിയാത്ത ഒരനുഭവത്തിൽ. ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ ആക്രി കച്ചവടമാണ്. വീടിൻ്റെയും കടകളുടെയും പിന്നാമ്പുറങ്ങളിൽ പോയി ആക്രി പെറുക്കി ജീവിക്കുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യന് കിട്ടിയ ദൈവബോധങ്ങളിൽ എവിടെയോ കിട്ടിയ ഒരാത്മിക അവബോധത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട്, ഒരു സ്തുതിപ്പുകളും ഉയർത്താൻ കഴിയാത്തിടത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ഉയർത്തുകയാണ്, ഇന്ന് പകൽ മുഴുവനും ഞങ്ങളെ കാത്തു സൂക്ഷിച്ച ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. ഒരു വെല്ലുവിളി നമ്മുടെ മുമ്പിൽ ഉയരുകയാണ്. കോടാനുകോടികൾ പടുത്തുയർത്തിയ നിന്റെ ഭവനത്തിൽ ഉയരുന്നുണ്ടോ ഈ പ്രാർത്ഥന? നിനക്ക് സഞ്ചരിക്കാൻ കാറുണ്ട്, നിനക്ക് കയറിക്കടക്കാൻ വീടുണ്ട്, സകലതും തന്നിട്ടും അതിൻ്റെ നടുവിൽ നിന്റെ ചഞ്ചലമില്ലാത്തൊരു മനസ്സോടുകൂടി, സംശയിക്കാത്തൊരു മനസ്സോടുകൂടി, എൻ്റെ ജീവിതത്തിൽ എല്ലാം തരുന്ന ദൈവമുണ്ടെന്ന് വിളിച്ചു പറയാൻ കഴിയാത്ത ഒരുവനും ആത്മീയനാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വെറുതെ പോഷ് കാണിക്കുകയാണ്. നീ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കാപട്യമാണ് കാണിക്കുന്നത്. യഥാർത്ഥ പ്രാർത്ഥന അറിയണമെങ്കിൽ ആ ചെറ്റക്കുടലിൽ നിന്നുയർന്ന പ്രാർത്ഥനയ്ക്ക് ചെല്ലണം. എന്നെ അന്നു മുതൽ ചിന്തിപ്പിച്ച ആ ചിന്തകളാണ് യഥാർത്ഥത്തിൽ എന്നെ പൗരോഹിത്യം വിട്ട് ഒരു ദൈവവഴികളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു പ്രേരണയായി മാറിയത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വെല്ലുവിളി നമ്മുടെ മുമ്പിൽ വരികയാണ്. നീ സുസ്ഥിര മാനസനാണോ? യാക്കോബ് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 5-6 വചനങ്ങളിൽ 6-7 വചനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. 1-ാമത് പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തോടെ യാചിക്കണം, സംശയിക്കരുത്. 2,
സംശയിക്കുന്നവനെ കുറിച്ച് പറയുകയാണ്. നമുക്ക് സുപരിചിതമാണ്, കാറ്റടിച്ച് ഉലയുന്ന കടൽ തിരയ്ക്ക് സമനാണ് ഇങ്ങനെയുള്ളവൻ. സംശയത്തോടുകൂടി സ്ഥിരമാനസമില്ലാതെ നീ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് നീ നിരൂപിക്കരുത്. നമ്മളൊരു ആരാധനയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ ഞായറാഴ്ച ക്രിസ്ത്യാനികളാകാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നിന്റെ ഭവനത്തിൻ്റെ അകത്ത് നീ മുഴങ്കാലും അടക്കുമ്പോൾ നീ ക്രിസ്ത്യാനി എന്ന് എപ്പോൾ പറഞ്ഞാലും, നീ വിശ്വാസി എന്ന് എപ്പോൾ പറഞ്ഞാലും അതിനൊരർത്ഥമുണ്ട്, സ്ഥിരമാനസനാണെന്ന്. സംശയിക്കാതെ ഞാൻ ദൈവത്തോട് യാചിക്കുന്നവനാണെന്ന്. പ്രിയമുള്ളവരെ, സംശയിക്കാതെ യാചിക്കാൻ കഴിയുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മളിൽ ഈ ദൈവം ഇല്ലെങ്കിൽ യേശു ക്രിസ്തു നമുക്കിത് ചെയ്തു തരുമോ എന്നുള്ള സംശയമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ നെട്ടോട്ട ഓടുന്നത്. കാണുന്നിടത്തെല്ലാം പോയി മുട്ടുകുത്തുന്നതിൻ്റെ കാരണം അതാണ്. കാണുന്നവരോട് മുഴുവൻ നമ്മൾ പരിതാപവും പരിഭവങ്ങളും പറയുന്നതിൻ്റെ കാരണം അതാണ്. നിന്റെ കണ്ണുനീരും നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും ഉയരേണ്ടത് ദൈവത്തിന് മുമ്പാകെയാണ്. നീ പ്രഖ്യാപിക്കേണ്ടത്, ഉറപ്പ് പ്രഖ്യാപിക്കേണ്ടവനാണ് നീ. എൻ്റെ ദൈവം എനിക്ക് കോട്ടയായിട്ടുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. 108 സങ്കീർത്തനത്തിൽ പറയുന്ന സങ്കീർത്തനം പറയുന്നത് എന്താണ്? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മൾ നെട്ടോട്ട് ഓടുക, അവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു, അവരോട് ചോദിക്കുന്നു, ഇവരോട് ചോദിക്കുന്നു, ആ ചർച്ചിൽ പോയാൽ ശരിയായിരിക്കും, ഈ ചർച്ചിൽ പോയാൽ ശരിയായിരിക്കും, അവിടുത്തെ കൺവെൻഷന് പോയാൽ ശരിയായിരിക്കും, ഇവിടുത്തെ കൺവെൻഷന് പോയാൽ ശരിയായിരിക്കും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് കിട്ടും, ഇത് കിട്ടും. പ്രിയപ്പെട്ടവരെ, നീ നിൽക്കുന്നിടത്ത് നിൻ്റെ മിഴികളൊന്ന് ഉയർത്ത. ഇന്ന് നീ ആദ്യമേ നിൻ്റെ മനസ്സിനെ ഒന്ന് സ്ഥിരപ്പെടുത്ത. നമ്മളോട് കർത്താവ് പറയുകയാണ്, മനസ്സ് സ്ഥിരപ്പെടാതെ എങ്ങനെയാണ് ആത്മീയനായി ജീവിക്കാൻ കഴിയുക? അതിനൊരു കൃപയാണത്. സ്ഥിരമാനസനായി ജീവിക്കുക എന്ന് പറയുന്നത് കൃപയാണ്. ഈ കൃപയിലാണ് നമ്മൾ ആത്മീയനായി ജീവിക്കുന്നത്. കൃപയില്ലാത്തവൻ ആത്മീയനായി ജീവിക്കാൻ പറ്റുമോ? കൃപയില്ലാതെങ്കിലും കൈയടിക്കാം, കൃപയില്ലെങ്കിലും സ്തോത്രം പറയാം. അത് നാവിന് ചലിപ്പിക്കാൻ കഴിയുമെങ്കിൽ പറ്റും, കൈ ചലിക്കുമെങ്കിൽ കൈ അടിക്കാനും പറ്റും. പക്ഷേ കൃപ അകത്താണ് നിറയേണ്ടത്. കൃപ നിന്റെ ജീവിതമായി മാറുകയാണ്. ഇതൊരു സിസ്റ്റമല്ല, ക്രിസ്തീയ ജീവിതം ഒരു സിസ്റ്റമല്ല, ഒരു സിസ്റ്റത്തിൽ ആശ്രയിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു ഭരണകൂടത്തിൽ ആശ്രയിക്കുകയല്ല, ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ ആശ്രയിക്കുകയല്ല. ഇതെല്ലാം നമ്മളെ കൈവിട്ട് കളയും. നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു ദൈവത്തിങ്കലാണ്. ഈ ദൈവം അകന്നു നിൽക്കുന്നവനല്ല. ഇന്ന് നീ ദൈവത്തിൽ സുസ്ഥിരതയോടെ ഉറപ്പ് പ്രഖ്യാപിച്ചാൽ നിന്റെ കണ്ണുനീരിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് നിന്റെ കണ്ണുനീര് ഉപ്പിനെ ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു ക്രിസ്തുവുണ്ട് നമുക്ക്. അതാണ് നമ്മുടെ ബലമെന്ന് പറയുന്നത്. ഉണ്ടാക്കിയ പണമൊന്നും ബലമാണോ? ഞാൻ ശാരീരികമായ അസ്വസ്ഥത കൊണ്ട് കുറച്ച് ദിവസം ICU കിടക്കേണ്ടി വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ICU കിടക്കുന്നത്. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ജീവിതത്തിൻ്റെ നിസ്സഹായത. കോടികൾ നിൻ്റെ ബാങ്കിലുണ്ടെങ്കിലും ഒരു പ്രയോജനമില്ല. അവിടെ ഇറങ്ങി വരാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്ന സ്ഥിരമാനസത്തോടുകൂടി നീ ഉറപ്പ് പ്രഖ്യാപിച്ചാൽ നിന്റെ ദൈവം നിന്റെ കിടക്കയ്ക്കരികിൽ നിൽക്കും, നിന്നെ കൈപിടിച്ച് അവൻ എഴുന്നേൽപ്പിക്കും. ഇന്ന് നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയണം, ദൈവമേ നിന്റെ കൃപ എൻ്റെ മേൽ നിറയണം. സംശയിക്കാതെ എനിക്ക്, ഇവിടെ പറയുന്നത് എന്താണ്? യാക്കോബ് പറയുന്നത് എന്താണ്? സംശയിക്കാതെ യാചിക്കണം. സംശയത്തോടെ യാചിച്ചാൽ വല്ലതും കിട്ടുമെന്ന് നിരൂപിക്കുന്നവൻ വിഡ്ഢിയാണ്. നമ്മൾ ഒരാരാധനയിൽ പോയിരിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ്. ഇവിടെ നമ്മളോട് പറയുകയാണ്, നീ സംശയിക്കരുത് നിൻ്റെ ദൈവത്തെ. നിൻ്റെ ദൈവത്തെ സംശയിക്കാതെ
യേശു ക്രിസ്തുവിനെ സംശയിക്കാതെ നീ മുന്നേറിയാൽ നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ബലം തന്നുകൊണ്ട് അവൻ കൂടെയുണ്ട്. നമുക്കറിയാം, പത്രോസ് പടകിൽ നിന്നിറങ്ങി കർത്താവ് പറഞ്ഞു വരിക എന്ന് പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി, അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വെള്ളത്തിന് മീതെ നടക്കുന്നത്. കർത്താവ് നടന്നതുപോലെ തന്നെ പത്രോസ് നടന്നു. അടുത്തെത്തിയപ്പോൾ പത്രോസ് സംശയിച്ചു. സംശയിച്ച നിമിഷം അവൻ്റെ കാൽച്ചുവട്ടിൽ ഉറപ്പോടുകൂടി നിന്ന വെള്ളം എന്തായി? വെള്ളമാണെന്ന് അവൻ മനസ്സിലായി. അതുവരെ അവൻ വിശ്വാസത്തിൻ്റെ ഉറപ്പോടുകൂടി സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് അവൻ കാലടികൾ വെച്ചപ്പോൾ അവൻ്റെ ആ കാൽപാദം പതിഞ്ഞത് വെള്ളത്തിലായിരുന്നില്ല, ഉറപ്പുള്ള പ്രദേശത്തായിരുന്നു. അവൻ്റെ കാലടികളെ താങ്ങി നിർത്താൻ കഴിയുന്നിടത്തായിരുന്നു അവൻ്റെ കാൽപാദം പതിഞ്ഞത്. സംശയിച്ചപ്പോൾ അത് വെള്ളമായി മാറി, ആണ് പോയി. അവിടെ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിന്റെ വിശ്വാസം എവിടെ? ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്, നിന്റെ രോഗശയ്യയ്ക്ക് അരികിലിരുന്നു കൊണ്ടില്ലെങ്കിൽ നീ രോഗിയായിരിക്കും. എന്തുമായിക്കൊള്ളട്ടെ, കർത്താവ് നമ്മളോട് പറയുകയാണ്, കുഞ്ഞെ നീ ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, നീ ഒന്ന് വിശ്വസിച്ചേ. സംശയിക്കാതെ സ്ഥിരതയോടുകൂടി നിന്റെ ഹൃദയത്തെ സുസ്ഥിരമാക്കിക്കൊണ്ട് നീ ഒന്ന് പ്രാർത്ഥിച്ചേ. നിന്റെ രോഗക്കിടക്കയിൽ കർത്താവ് പ്രവർത്തിക്കും. നിന്റെ വേദനകളിൽ നിന്റെ കർത്താവ് പ്രവർത്തിക്കും. നിന്റെ സങ്കടങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കും. നമ്മുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ ആരാ ഉള്ളത്? ഓരോ ദിവസവും എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ആര് പറഞ്ഞു നമ്മുടെ സങ്കടങ്ങളിൽ കൈകോർക്കാൻ നമ്മളുടെ ചുറ്റുപാട് നിൽക്കുന്നവരുണ്ടെന്ന്? അതൊക്കെ വെറുതെയാ, ഒരു പരിധി വരെ നിൽക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിന്റെ സങ്കടങ്ങളിലും കൈവിടാതെ നിൽക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. അവനാണ് പറയുന്നത്, സ്ഥിരമാനസൻ, നിന്നിൽ ആശ്രയിക്കുന്നത് കൊണ്ട് പൂർണ്ണ സമാധാനത്തിൽ അവൻ നിന്നെ കാക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഓടുകയല്ലേ നമ്മൾ? നമ്മൾ ആരോട് പറഞ്ഞാലും എന്താ പറയുന്നത്? സ്വസ്ഥതയില്ല. നമ്മൾ ഒന്ന് വ്യക്തിപരമായിട്ടൊന്ന് അടുത്ത് നോക്കണം. മനുഷ്യരുമായിട്ട് എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും ഒന്ന് ചോദിക്കണം, സുഖമാണോ? സുഖമാണോ എന്നത് ചിലമ്പിക്കൊണ്ടേ അവർ പറയത്തുള്ള പോ, ഇങ്ങനെ പോന്നു. ആ അടുത്തതൊന്നുകൂടെ ചോദിച്ചേ, സുഖമാണോ? മൂന്നാമതൊന്ന് ചോദിച്ചേ, സുഖമാണോ? അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴേക്ക് ഒഴുകിറങ്ങാൻ തുടങ്ങും. നമ്മളിങ്ങനൊന്നും മനുഷ്യരോട് ഇടപെടുന്നില്ല. നമ്മൾ കണ്ട് കേട്ട് ഹായ് പറഞ്ഞങ്ങ് പോകുന്ന ഒരാത്മീകതയുടെ ലോകം സൃഷ്ടിച്ചു. എനിക്ക് തോന്നുന്നില്ല പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. അവൻ്റെ ചാണകം മെഴുകിയ തിണ്ണയിൽ പോയിരുന്ന് അവിടെ ഇരുന്ന് കൈയടിച്ച് പ്രാർത്ഥിച്ച് അവൻ്റെ അടുക്കളയിലുണ്ടാകുന്നതും ഭക്ഷിച്ച് സന്തോഷത്തോടെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നൊരു സമൂഹം നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മളൊക്കെ പുറമേ കാണിക്കുന്ന ആത്മീയതയുടെ ഉടമകളായി മാറി. നമ്മളെ ആരോ പറഞ്ഞു പറ്റിക്കുകയാണ്, നീ എന്തൊക്കെ കാണി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാൽ നിനക്ക് അനുഗ്രഹം കിട്ടുമെന്ന്. ഇല്ല, നീ അനുഗ്രഹിക്കപ്പെടണമോ നിൻ്റെ മനസ്സ് സ്ഥിരമാകണം. ആര് ആരിൽ സ്ഥിരമാകണം? അനുഗ്രഹിക്കുന്നവനിൽ സ്ഥിരമാകണം. അനുഗ്രഹിക്കുന്നവനിൽ സ്ഥിരമാകുമ്പോഴാണ് നീ അനുഗ്രഹിക്കപ്പെടുന്നത്. അനുഗ്രഹിക്കുന്നവനിൽ സ്ഥിരതയോടെ നിന്നുകൊണ്ട് ഏത് സാഹചര്യത്തിലും കഷ്ടങ്ങൾ വന്നോട്ടെ, നഷ്ടങ്ങൾ വന്നോട്ടെ, വേദനകൾ വന്നോട്ടെ, രോഗങ്ങൾ വന്നോട്ടെ, എൻ്റെ പ്രതിസന്ധികൾ കടന്നു വന്നോട്ടെ, ആ പ്രതിസന്ധികളുടെ നടുവിലിരുന്ന് ഇന്ന് പകൽ മുഴുവനും ഞങ്ങളെ കാത്തു സംരക്ഷിച്ച ദൈവമേ അങ്ങേക്ക് സ്തോത്രമെന്ന് പറയാൻ പറ്റുന്ന ഒരാത്മീക അടിയുറപ്പിന് ഉടമകളായി നമ്മൾ മാറും. അങ്ങനെയുള്ളവരെ ദൈവം കൈവിടുവോ? എന്തുകൊണ്ടാണ് നമ്മൾ ദൈവം കൈവിട്ടു എന്ന് പറഞ്ഞ് പരിതപിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മളെ ദൈവം ഉയർത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെട്ടോട്ട് ഓടുന്നത്? എന്തുകൊണ്ടാണ് അവിടെ ഇവിടെയും പോയി കൈനീട്ടേണ്ടി വരുന്നത്? ഞാൻ പറയും, ഒരു ദൈവവൈതൽ കൈനീട്ടേണ്ടി വരുന്നില്ല. കൈനീട്ടുന്നത് ദൈവത്തെങ്കിലേക്കാണെങ്കിൽ അവൻ മറ്റൊരുവൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല. നിന്റെ കണ്ണുനീര് വീഴുന്നത് കർത്താവിൻ്റെ തിരുമുമ്പാകെയാണെങ്കിൽ കർത്താവ് നിന്നെ ഉയർത്താതിരിക്കുമോ?
നമ്മൾ അന്നയുടെയും ചൗമേലിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിട്ട് കൈയടിക്കുന്നവരല്ലേ. എന്നിട്ടും നമ്മളുടെ സൈക്കോളജിക്കലി മനഃശാസ്ത്രപരമായി നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കിക്കേ, കിടന്ന് വെപ്രാളപ്പെടുകയാണ്. കൊച്ചുങ്ങളുടെ ഭാവി എന്താകുമെന്ന് പറഞ്ഞ് നമ്മൾ കിടന്ന് വെപ്രാളപ്പെടുക. ആരാധനയുടെ നടുവിൽ പോയിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര. പിന്നെ വന്ന് വ്യക്തിപരമായിട്ടൊരു പാസ്റ്ററോട് വന്ന് സംസാരിക്കുമ്പോൾ പറയും, എനിക്കറിയാൻ പാടില്ല എങ്ങനെ പോകുമെന്ന്, അറിയാൻ പാടില്ല. അയ്യോ, നിന്റെ വേവലാദികൾ കർത്താവിങ്കിലേക്ക് വരട്ടെ. പറയാൻ കഴിയണം, എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും എന്നെ കരുതുന്നവനുണ്ട്. അത് കടലിൻ്റെ നടുവിലാണെങ്കിലും തിരമാലകളുടെ നടുവിലാണെങ്കിലും കഷ്ടങ്ങളുടെ നടുവിലാണെങ്കിലും എന്നെ കാത്തു പരിപാലിക്കുന്ന ഒരുവനുണ്ട്. അവനിലാണ് ഞാൻ എൻ്റെ മനസ്സ് വച്ചിരിക്കുന്നത്. എൻ്റെ റിലേഷൻ, എൻ്റെ ബന്ധം അവനുമായിട്ടാണ്. അങ്ങനെ പത്തു പേരിരുന്ന് ആരാധിക്കുന്ന ആരാധന എന്തോ അവിടെ അവിടെ അഭിഷേക ശക്തി ഇറങ്ങത്തില്ലയോ? സ്വർഗം ഇറങ്ങത്തില്ലയോ? ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവന്, ഏകാഗ്രതയോടെ കർത്താവിൽ ആശ്രയം വെക്കാൻ കഴിയുന്നവന് പൂർണ്ണ സമാധാനം കിട്ടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്ന ആത്മീയതയും കൊണ്ടൊന്നും ഈ കാലത്ത് ജീവിക്കാനൊക്കത്തില്ല. നമുക്ക് പറയാൻ കഴിയണം, വന്നോട്ടെ കഷ്ടങ്ങൾ വന്നോട്ടെ, അതിനെന്താ? കാൽവരിയിൽ കഷ്ടമനുഭവിച്ചവൻ ആ കഷ്ടത്തിൻ്റെ നടുവിൽ തളർന്നു വീഴുകയല്ല ചെയ്തത്, ആ കഷ്ടങ്ങളുടെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് ചെയ്തത്. നമ്മുടെ അകത്ത് ജീവിക്കുന്നവൻ ആരാ? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുകയും ഭയന്ന് നിലവിളിക്കുകയും ചെയ്യരുത്. കാൽവരി കണ്ട് ഭയപ്പെട്ടവനല്ല, കുരിശ് കണ്ട് ഭയപ്പെട്ടവനല്ല, വിധിവാചകത്തിൻ്റെ മുമ്പിൽ ഭയപ്പെട്ടവനല്ല കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ സ്ഥിരമാനസത്തോടുകൂടി അവൻ്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് സമാധാനം വേണമോ? നമ്മൾ നമ്മുടെ മനസ്സിനെ ക്രമപ്പെടുത്തണം. നമ്മൾ എന്തൊക്കെയോ കാണിച്ച് ആ ഇത്രയും മതി എന്ന് പറഞ്ഞു പോയാൽ ഈ കാലഘട്ടം നമ്മളെ തോൽപ്പിച്ചു കളയും. കാലത്തിൻ്റെ മുമ്പിൽ തോൽക്കാനുള്ളവരല്ല നമ്മൾ, കാലത്തെ അതിജീവിക്കാനുള്ളവരാണ് നമ്മൾ. കഷ്ടങ്ങളുടെ മുമ്പിൽ കരയാനുള്ളവരല്ല നമ്മൾ, കഷ്ടങ്ങളുടെ മുമ്പിൽ കാലുറപ്പിച്ച് നിന്നുകൊണ്ട് കരുണാമയനായ കർത്താവേ എന്ന് വിളിക്കാൻ കെൽപ്പുള്ളവരാണ് നമ്മൾ. അവിടെയാണ് നമ്മൾ സാക്ഷികളായി മാറുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷികളായി മാറുന്നത്. നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ആ ഒരു പാലക്കാടൻ തമിഴ് കലർന്ന ആ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്തിയെങ്കിൽ എന്തേ, നമ്മുടെയൊന്നും ഭവനങ്ങളിൽ ഈ പ്രാർത്ഥന ഉയരുന്നില്ല? സൗഭാഗ്യങ്ങളുടെ നടുവിലിരുന്ന് കരങ്ങളടിക്കാനൊക്കെ സുഖമാണ്. നിൻ്റെ കഷ്ടങ്ങളുടെ നടുവിലിരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ? ആ ഒരു ആത്മീയത രൂപപ്പെടുത്തി എടുക്കേണ്ട കാലമാണിത്. കണ്ണുനീരൊലിച്ചിറങ്ങുമ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ പറയാൻ കഴിയണം, ഈ കണ്ണുനീരിനപ്പുറത്ത് ഒരു സന്തോഷം എൻ്റെ കർത്താവ് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾക്ക് പറയാൻ കഴിയട്ടെ, നമ്മുടെ ഭവനങ്ങളിലിരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയണം, കർത്താവേ എൻ്റെ വേദനകളുടെ നടുവിൽ ഇറങ്ങിയതിനായി സ്തോത്രം. എനിക്ക് സൗഭാഗ്യം തന്നത് നീയാണ്, ഈ സൗഭാഗ്യത്തിലേക്ക് നടത്തിയത് നീയാണ്, എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലാണ്. ഞാൻ സമാധാനം അനുഭവിക്കുന്നത് സമാധാനം തരുന്നൊരു ദൈവമുള്ളത് കൊണ്ടാണ്. ഞാൻ സൗഭാഗ്യം അനുഭവിക്കുന്നത് സൗഭാഗ്യം തരുന്നൊരു ദൈവം എനിക്കുള്ളത് കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ഥിര മനസ്സോടുകൂടി, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നതല്ല. ചാഞ്ചാടുന്ന ആത്മീയത പിശാചിൻ്റേതാണ്. അത് നമ്മളെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഏദൻതോട്ടത്തിൻ്റെ ചാഞ്ചാട്ടങ്ങൾ. ഒരു ദൈവവൈദ്യന് എവിടെ പോയാൽ, പലരോടും ചോദിക്കുമ്പോൾ ഇല്ലേ, നമ്മൾ തന്നെ പറയാറുണ്ട്, എവിടെ പോയാലാണെന്ന് രക്ഷപ്പെടുക? ഈ ചോദ്യം അപ്രസക്തമാണ് ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ.
വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ പോകേണ്ടതും കരയേണ്ടതും മുട്ടുമടക്കേണ്ടതും നീ കരങ്ങൾ ഉയർത്തേണ്ടതും ആശ്രയിക്കേണ്ടതും ദൈവത്തിലാണെന്ന് പറഞ്ഞിട്ടും നീ ഇന്നും ചഞ്ചലമായി പറയുകയാണ്, ഞാൻ എവിടെ പോയാൽ രക്ഷപ്പെടും, ഓടുകയാണ്, ഞാൻ എന്തോ ആ ചെയ്യേണ്ടത്. വാട്ട് ഐ ഹാവ് ടു ഡു, ഐ ഡോണ്ട് നോ. ഇതൊരു ദൈവവൈതലിന് പുറത്തേക്ക് വരരുത്. നീ ദൈവവൈതലല്ല. വേദനയുടെ നടുവിൽ നിന്ന് പറയാൻ പറ്റണം, എനിക്കൊരു കർത്താവുണ്ട്. കാൽവരിയിൽ പരമയാഗമായി തീർന്ന് കല്ലറ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരാമെന്ന വാഗ്ദാനം ചെയ്തുകൊണ്ട് നിരന്തരം ലോകാവസാനത്തോളം നിന്നോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഒരു കർത്താവ് എനിക്കുണ്ട്. അവൻ്റെ കരം ഈ ലോകത്തെ തകർത്ത് കളയുന്നതല്ല, ഈ ലോകത്തിന് തകർത്ത് കളയാൻ കഴിയുന്നതല്ല, അത് ഈ ലോകത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നൊരു ശക്തിയാണ്. ദൈവത്തെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. സിസ്റ്റങ്ങൾ പരാജയപ്പെടും, പ്രത്യയശാസ്ത്രങ്ങൾ പരാജയപ്പെടും, ഭരണകൂടങ്ങൾ പരാജയപ്പെടും, പക്ഷേ സർവശക്തൻ പരാജയപ്പെടത്തില്ല. അതാണ് നമ്മുടെ ബലം. അതുകൊണ്ടാണ് ഞാനും പറയുന്നത്, നമ്മൾ ഓരോരുത്തരും പറയുന്നത്, ഞാൻ തോൽക്കാനുള്ളവനല്ല, ഞാൻ ജയിക്കാനുള്ളവനാണ്. ഞാൻ ആരിൽ ജയിക്കാനുള്ളവനാണ്? എൻ്റെ ക്രിസ്തുവിൽ ജയിക്കാനുള്ളവനാണ്. ആ ക്രിസ്തുവിൻ്റെ അഭിഷേക ശക്തി എന്നിൽ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ചാഞ്ചാട്ടമില്ല. അപ്പോസ്തലന്മാരെ പോലെ പിന്നെ അവർ ക്രിസ്തു ക്രിസ്തു ക്രിസ്തു. ഈ ഒരു അനുഭവം നമ്മളിൽ നിറയട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംശയിക്കാതെ ഒന്ന് പ്രാർത്ഥിച്ചേ, സംശയങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ, ചാഞ്ചാട്ടമില്ലാതൊന്ന് പ്രാർത്ഥിച്ചേ, സുസ്ഥിര മാനസനായിരുന്നു പ്രാർത്ഥിച്ചേ. പൂർണ്ണ സമാധാനം നമുക്ക് തരികയാണ്, പൂർണ്ണ സൗഖ്യവുമായി അവൻ ഇറങ്ങുകയാണ്. വിടുതലല്ല, പരിപൂർണ വിടുതലാണ് തരുന്നത്. ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ചാഞ്ചാട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഞാൻ ആത്മീയതയിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കാലുറപ്പിച്ച് നിന്നുകൊണ്ട് അങ്ങയിലേക്ക് മിഴികൾ ഉയർത്തിക്കൊണ്ട്, എൻ്റെ കരങ്ങൾ അങ്ങയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞാനിന്ന് പറയുകയാ, സ്വർഗം ചായിച്ചിറങ്ങി വരണമേ, ആകാശം ചായിച്ചിറങ്ങി വരണമേ, പർവ്വതങ്ങൾ പുകയുമാറ് എൻ്റെ ജീവിത പ്രശ്നങ്ങളെ ഒന്ന് തൊടണമേ. ഇറങ്ങി വരും തിരമാനസൻ, എവിടെയും വിജയിച്ചിട്ടുണ്ട്. പൂർണ്ണ സമാധാനത്തോടെ നമ്മളെ കാവൽ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനത്താൽ നമ്മൾ ഓരോരുത്തരും ആത്മീയതയുടെ പടവുകൾ കയറി മുന്നേറട്ടെ. സംശയിക്കരുത്, ആത്മീയത സംശയത്തിൻ്റെതല്ല, ആരാധന സംശയിച്ചുകൊണ്ടല്ല, സ്തുതിഗീതങ്ങൾ സംശയിച്ചുകൊണ്ടല്ല. സംശയങ്ങളെ മാറ്റി നിർത്തി നിസ്സംശയം നമുക്ക് പറയാൻ കഴിയട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.